നമസ്കാരം. ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിൻ്റെ വിവരങ്ങളാണ്. 2017 ഈ ഒരു പേഷ്യൻ്റ്, അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ പേര് സാങ്കല്പികമായ ഒരു പേരാണ് പറയുന്നത്, ഒറിജിനൽ നെയിമല്ല, ഇഷാക്ക്, 26 വയസ്സുണ്ട്, കല്യാണം കഴിച്ചു, 2 വർഷത്തിന് ശേഷമാണ് ഇവിടെ ചികിത്സ തേടിയെത്തിയത്, 2017 നവംബറിലാണ്. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് അന്ന് 2 വർഷവും 3 മാസവുമായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ പറ്റാതിരുന്ന ഒരവസ്ഥയാണ് ഇവരുടേത്. ഇടയ്ക്ക് ലോക്കലി അവൈലബിളായിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്തു. ചെയ്തതിന് ശേഷം ആ നാട്ടിൽ തന്നെയുള്ള ഒരു ഡോക്ടറാണ് നമ്മളുടെ അടുത്തേക്ക് റെഫർ ചെയ്തത്. ഇവിടെ വന്നു, ഞങ്ങളെല്ലാ വിവരങ്ങളും പറഞ്ഞു. പ്രൈമറി പ്രാഥമികമായിട്ടുള്ള പരിശോധനകളിൽ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടെത്തിയില്ല. 26 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇതൊരു സൈക്കോളജനിക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കാം എന്നുള്ള നിഗമനത്തിലെത്തി. എങ്കിലും ഞങ്ങൾ പറഞ്ഞു പെനീസിൻ്റെ ഒരു സ്കാൻ ചെയ്ത് നോക്കാം, ഇതിന് വീനസ് ലീക്കോ ആർട്ടീരിയൽ ഡിസ്ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വേണ്ട, അത് ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് വേണ്ട, നമുക്ക് തൽക്കാലം മരുന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ ഞങ്ങൾ മരുന്ന് കൊടുത്തു തുടങ്ങി. ഏറ്റവും ലോവസ്റ്റ് ഡോസിലുള്ള മരുന്ന് 2 വീക്സ് കൊടുത്തു, യാതൊരു ഗുണവുമില്ല. പിന്നീട് ഞങ്ങൾ 3 മാസത്തിനിടയ്ക്ക് ഒരു 3-4 തവണ മരുന്നിൻ്റെ ഡോസ് കൂട്ടി അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിച്ചു, എന്നിട്ടും പ്രയോജനമില്ല. പിന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പല മരുന്നുകളും മാറ്റി മാറ്റി കൊടുത്തു, എന്നിട്ടും ഗുണമില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞു ഇത് സ്കാൻ ചെയ്ത് നോക്കിയേ പറ്റൂ, ഇല്ലാതെ മാർഗമില്ല. അങ്ങനെ അദ്ദേഹം ആ സ്കാനിങ്ങിന് വില്ലിങ്ങായി, സ്കാനിങ്ങിന് വിധേയനായി. അപ്പോഴാണ് മനസ്സിലാവുന്നത് സിവിയറായിട്ടുള്ള വീനസ് ലീക്ക് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് പെനീസിനുള്ളിലേക്ക് കോർപ്പസ് കാവേർനോസയ്ക്കകത്തേക്ക് ഒഴുകി വരുന്ന രക്തം അവിടെ നിൽക്കാതെ തിരിച്ച് ഇറങ്ങി അങ്ങ് പോകുന്ന അവസ്ഥ, ഹൃദയത്തിലേക്ക് തിരിച്ചു പോകുന്നു. അത് എൻ ഡയസ്റ്റോളിക് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്ററുണ്ട്, അത് നോർമലി 5 താഴെ നിൽക്കണം. ഇദ്ദേഹത്തിന് കിട്ടിയത് 18, 20, 22 തുടങ്ങിയതാണ് ലെഫ്റ്റിലും റൈറ്റിലും ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ 2 സൈഡിലും നല്ല രീതിയിലുള്ള ഒരു വീനസ് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു സർജറിയൊക്കെ സജസ്റ്റ് ചെയ്തു, പെനൈൽ പ്രോസ്റ്റസ് ഇംപ്ലാന്റ് സർജറി. അദ്ദേഹം സർജറിക്കുള്ള ഡേറ്റും എടുത്തു. ഈ ഡേറ്റ് എടുത്തിരുന്ന സമയത്ത് അണ്ട് 1 മാസത്തിന് ശേഷമാണ് സർജറി ഫിക്സ് ചെയ്തിരുന്നത്. ആ ഡേറ്റ് എടുത്തതിന് 1 ആഴ്ച മുമ്പ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു, അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റി വയ്ക്കേണ്ടി വന്നു. അങ്ങനെ 2018 ഏതാണ്ട് ഒക്ടോബറിലാണ് വന്ന് ഈ സർജറി ചെയ്തത്. സർജറി ചെയ്തു, കുഴപ്പമില്ല. 1.5 മാസത്തിന് ശേഷം വീണ്ടും ഫോളോ അപ്പിന് വന്നു. അപ്പോൾ ഡോക്ടർ പരിശോധിച്ച് നോക്കി, സർജൻ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല, എല്ലാം പെർഫെക്റ്റാണ്, നിങ്ങൾക്ക് നോർമലായി ബന്ധപ്പെടാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചയച്ചു. അദ്ദേഹം റെഗുലറായിട്ടുള്ള ബന്ധം തുടങ്ങി, ഗർഭിണിയായി. ആ ഗർഭിണിയായി എന്നുള്ള വിവരം ഞങ്ങളെ വിളിച്ചറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈഫ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ ഫോട്ടോയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങളെ വിളിച്ച് വളരെയധികം നന്ദി പറഞ്ഞു. അപ്പോൾ ഈ ഒരു കേസിൽ പെനൈൽ പ്രോസസ് ഇംപ്ലാന്റ് അല്ലാതെ മറ്റ് ഒരു മാർഗവും ഉണ്ടായില്ല. പക്ഷേ അത് വെച്ചതിന് ശേഷം ആ ദമ്പതികൾക്ക് അവർക്ക് ശരിക്കു പറഞ്ഞാൽ ദാമ്പത്യം സഫലീകരിക്കാൻ പറ്റി. എല്ലാ അർത്ഥത്തിലും നോർമലായിട്ടുള്ള ഒരു ബന്ധവും അതിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനും കഴിഞ്ഞു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ആനന്ദകരമായ സന്തോഷകരമായ ഒരനുഭവമാണ്. അതുകൊണ്ടാണ് അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇനി ഇംപ്ലാന്റ് എന്താണെന്നുള്ളതിനെപ്പറ്റി മുൻപ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ഒരു കേസിൽ ചെയ്ത ഇംപ്ലാന്റിനെപ്പറ്റി അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.